വെൽക്കം ചാനൽ ടെക് ട്രാവൽ ട്രോൾസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഹാഭാരതത്തിലെ മറ്റൊരു കഥാപാത്രത്തെ കുറിച്ചാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും കുരുക്ഷേത്ര യുദ്ധത്തിൽ ശരിക്കും ജയിച്ചത് ആരാണെന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ശരിയായ ഉത്തരം കാര്യം വേറൊന്നുമല്ല ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ രണ്ടു പക്ഷത്തും കനത്ത നഷ്ടങ്ങൾ ഉണ്ടാകും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എങ്കിൽ കൂടി കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് തന്റെ പകിടകൊണ്ട് ഭാരത വർഷത്തിലെ ഏറ്റവും വലിയൊരു വംശത്തെ മുച്ചോട് നശിപ്പിച്ച ആ ബുദ്ധിമാനായ ബുദ്ധിരാക്ഷസൻ തന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ദുര്യോധനന്റെ മരണം കാണുന്നതിന് മുൻപായി സഹദേവനാൽ കൊല്ലപ്പെട്ട ആ വ്യക്തി അതെ ഗാന്ധാരിയുടെ ഏറ്റവും ഇളയ അനിയനായ ഷകുനി ശകുനിയുടെ കഥ ഗാന്ധാര ദേശത്തെ മഹാരാജാവായിരുന്ന സുബലൻറെ നൂറു പുത്രന്മാരിൽ ഏറ്റവും ഇളയവനായിരുന്നു ഷകുനി അദ്ദേഹത്തിനൊരു പുത്രി കൂടി ഉണ്ടായിരുന്നു ഗാന്ധാരി ഒരിക്കൽ ഹസ്തിനപുരിയിൽ നിന്ന് ഭീഷ്മ പിതാമഹന്റെ ഒരു സന്ദേശം വരികയുണ്ടായി ധൃതരാഷ്ട്രർക്ക് തന്റെ ഒരേ ഒരു മകളെ കന്യാദാനം ചെയ്തു കൊടുക്കണം എന്നുള്ളതായിരുന്നു ആ സന്ദേശം പക്ഷേ ഒരു അന്തരായ വ്യക്തിക്ക് തന്റെ ഒരേ ഒരു മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ താൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം പക്ഷേ ഭീഷ്മ പിതാമഹനെ എതിർത്തുകൊണ്ട് ഒന്നും തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല ജ്യോതിഷത്തിൽ വിശ്വാസമുള്ള അദ്ദേഹം പ്രശ്നപരിഹാരം നടത്തിയപ്പോൾ അന്തനായൊരു വ്യക്തിക്ക് മകളെ കല്യാണം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇനി വരുന്ന ഏഴ് ജന്മത്തിലും അദ്ദേഹത്തിന് സ്വസ്ഥതയുണ്ടാവില്ല എന്നറിയാൻ കഴിഞ്ഞു അതിൽ തുടർന്ന് അദ്ദേഹം എടുത്ത തീരുമാനം ഇതായിരുന്നു പ്രശ്നപരിഹാരത്തിനായി സുബലൻ തന്റെ ഒരേ ഒരു മകളെ ആദ്യ വിവാഹം ഒരു ആടുമായി നടത്തുകയുണ്ടായി അതിനുശേഷമാണ് ധൃതരാഷ്ട്രവുമായുള്ള വിവാഹം നടത്തിയത് എന്നാൽ ഇതെല്ലാം അതീവ രഹസ്യമായി തന്നെ സൂക്ഷിച്ചിരുന്നു പക്ഷേ വർഷങ്ങൾക്കിപ്പുറം പാണ്ഡവരും കൗരവരും തമ്മിലുള്ള സ്പർദ്ധ വളർന്നുകൊണ്ടിരുന്നു ഒരിക്കെ ദുര്യോധനൻ രാജസദസ്സിൽ വെച്ച് ഭീമനോട് ഇപ്രകാരം പറയുകയുണ്ടായി നിങ്ങളുടെ പിതാവായ പാണ്ഡുവിന് പുത്രഭാഗ്യം ഇല്ല അമ്മയുടെ വരപ്രാപ്തി മൂലം മാത്രമാണ് നിങ്ങൾക്ക് ജന്മം കിട്ടിയത് എന്ന് ഇത് ഭീമനെ ചൊടിപ്പിക്കുകയും അദ്ദേഹം തിരിച്ച് ദുര്യോധനനോട് ഇങ്ങനെ പറയുകയും ചെയ്തു നിങ്ങളെല്ലാം ആടിന്റെ സന്തതികളല്ലേ നിങ്ങളുടെ മാതാവ് ആദ്യ വിവാഹം കഴിച്ചത് ഒരു ആടിനെയായിരുന്നു ഭീമനിൽ നിന്നും സത്യാവസ്ഥ അറിഞ്ഞ ദുര്യോധനൻ കടുത്ത അപമാനവും പ്രതികാര മനോഭാവവും ഉടലെടുത്തു അതിൽ തുടർന്ന് അദ്ദേഹം ഗാന്ധാരദേശത്തേക്ക് പടയൊരുക്കം നടത്തി മുത്തച്ഛനെയും മാതൃസഹോദരന്മാരായ പേരെയും ഷകനി ഉൾപ്പെടെ തുറങ്കിലിറക്കുകയും ചെയ്തു എന്നാൽ ഈ നൂറ്റൊന്ന് പേർക്കും കൊടുത്തിരുന്നത് ഒരാൾക്ക് മാത്രം കഴിക്കാനുള്ള ഭക്ഷണമായിരുന്നു പരസ്പരം അവർ തന്നെ തമ്മിൽ തല്ലി തല്ലിത്തീരുമെന്ന് ദുര്യോധനൻ വിചാരിച്ചു പക്ഷേ തന്റെ പിതാവും തന്റെ തൊണ്ണൂറ്റിയൊമ്പത് സഹോദരങ്ങളും ആ ഒരു നേരത്തെ ആഹാരം ശകുനിക്കായി മാറ്റിവെച്ചു തന്റെ ഓരോ സഹോദരന്മാരും തന്റെ കൺമുമ്പിൽ വെച്ച് മരിച്ചു വീഴുമ്പോഴും പ്രതികാരത്തിന്റെ അഗ്നി അദ്ദേഹത്തിന്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഒരു സമയം ആഹാരം നിഷേധിച്ചപ്പോൾ തന്റെ അച്ഛന്റെ മൃതദേഹം വരെ കഴിക്കേണ്ടി വന്നു ആ മനുഷ്യന് വളരെ വൈകിയാണ് ഗാന്ധാരി ഈ വിവരം അറിയുന്നത് തന്റെ ബാക്കിയുള്ള ഒരേയൊരു സഹോദരനായ ഷകുനിയെ തിരികെ ഹസ്തനപുരിയിലേക്ക് കൊണ്ടുവരണമെന്ന് അവർ അപേക്ഷിക്കുകയുണ്ടായി എന്നാൽ ഈ സമയം ഷകുനി തന്റെ അച്ഛന്റെ അവശേഷിച്ച അസ്ഥിയിൽ നിന്ന് രണ്ട് പകിടകൾ ഉണ്ടാക്കി തൻ്റെയും തൻ്റെ കുടുംബത്തെയും നശിപ്പിച്ച കുരുവംശത്തോടും ഭീഷ്മ ആചാര്യനോടും അദ്ദേഹത്തിന് തീർത്താൽ തീരാത്ത പകയുണ്ടായി തന്റെ വാളുകൊണ്ട് തുടയിൽ ആഴത്തിലൊരു മുറിവുണ്ടാക്കി ആ മുറിവ് ഒരിക്കലും ഉണങ്ങാതെ തന്നെ അദ്ദേഹം സൂക്ഷിച്ചു ഓരോ അടിയെടുത്ത് വെക്കുമ്പോഴും പ്രതികാരത്തിന്റെ ചോല അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ഹസ്തനപുരിയിലേക്ക് വന്ന ശേഷം അദ്ദേഹം നല്ലൊരു അഭിനേതാവ് കൂടിയായിരുന്നു എന്നാണ് പറയുന്നത് കൗരവ പക്ഷത്താണ് താൻ നിൽക്കുന്നത് എന്ന് ധരിപ്പിച്ച് അദ്ദേഹം കൗരവരും പാണ്ഡവരും തമ്മിലുള്ള സ്പർദ്ധ വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അരക്കില്ലം ചമച്ച് പാണ്ഡവരെ അപായപ്പെടുത്താനുള്ള പദ്ധതി കൗരവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതേസമയം ആ പദ്ധതി പൊളിച്ച് അവരെ രക്ഷിക്കുകയും ചെയ്തത് ശകുനിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് കാരാഗ്രഹത്തിൽ കിടന്നു മരിച്ച തന്റെ അച്ഛന്റെയും തൊണ്ണൂറ്റിയൊമ്പത് സഹോദരങ്ങളുടെയും മരണത്തിന്റെ പ്രതികാരം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുന്ന കുരുവംശത്തിലെ ഓരോ വ്യക്തിയെയും ഓർത്ത് അദ്ദേഹം മനസ്സിൽ ചിരിക്കുകയുണ്ടായി തന്റെ കുലം തന്നെ മുച്ചോടും നശിപ്പിച്ച ദുര്യോധനന്റെ മരണം കാണുന്നതിന് മുൻപ് സഹദേവനാൽ അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു ഭാരതവർഷത്തിലെ ഏറ്റവും ശക്തമായ ഗുരുകുല വംശത്തിൽ തന്റെ രണ്ട് പകിട കൊണ്ട് മുച്ചോടും നശിപ്പിച്ച മനുഷ്യന്റെ മുഖത്ത് അവസാനം ഒരു പുഞ്ചിരിയായിരുന്നു ജയിച്ചവന്റെ പുഞ്ചിരി യുദ്ധം ആർക്കും ഒന്നും നേടിക്കൊടുക്കുന്നതല്ല സർവനാശമല്ലാതെ എങ്കിലും മഹാഭാരത യുദ്ധത്തിൽ ജയിച്ചത് അദ്ദേഹമായിരുന്നു